ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയോ? നമ്മൾ മൂന്നാറിൽ വന്നതിൻ്റെ ഫസ്റ്റ് ഡേയുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓൾഡ് വീഡിയോസൊക്കെ കാണണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിവിടെ വന്നതിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് തന്നെ ആദ്യമായിട്ട് രാവിലെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങുന്നൊരു സന്തോഷം മക്കളുടെ രണ്ടുപേരും മുഖത്തുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക, സത്ത് ബ്രെഡും ബട്ടറും കഴിക്കുന്നു. ഞങ്ങൾ പൂരിയും മസാലക്കറിയും കഴിക്കുന്നു. ഞാൻ പൂരിയും ബജിയും കഴിക്കുന്നു. പിന്നെ ഏത്തക്കാപ്പം ഉണ്ടായിരുന്നു, മിൽക്ക് ഷേക്ക് ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഓരോന്നെടുത്തിട്ട് ഞങ്ങൾ മൂന്നുപേരോട് ഷെയർ ചെയ്ത് കഴിച്ചു അല്ല ജ്യൂസ് കുടിച്ചു, ബാക്കി ഫുഡ് കഴിച്ചു. പിന്നെ ആണെങ്കിൽ കോഫി ഉണ്ടായിരുന്നു. കോഫി ആദ്യമേ അയക്കാ കൊണ്ട് തന്നായിരുന്നു, പക്ഷേ ചാത്ത് കോഫി കുടിച്ചില്ല. ചങ്കറും ഞാനും മാത്രമേ കുടിച്ചുള്ളൂ. ചങ്കറൂന് കുറച്ച് കുറച്ച് ഒഴിച്ച് തണുപ്പിച്ച് തണുപ്പിച്ച് കൊടുക്കുമായിരുന്നു ഞാൻ. ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു കേട്ടോ. പിന്നെ സത്തിന് പെട്ടെന്ന് കഴിച്ചിട്ട് വളരെ ധൃതിയും ഉണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് പോയി എന്തൊക്കെ കളിക്കണം ഏതൊക്കെ കളിക്കണം എന്ന് ധൃതി ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് ഭയങ്കര മഴയായിരുന്നു, ഒന്നും ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എന്നാലും അവിടെ പോയി നിന്ന് കാണാം, ഇവിടെ പോയി നിന്ന് കാണാമെന്ന് പറഞ്ഞ് സത്ത് കഴിക്കുന്നുണ്ട്. അതിനാണ് സത്ത് ആദ്യം ബ്രെഡ് സെലക്ട് ചെയ്തത്, പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ വേണ്ടി. കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് അവരാ സൈഡിൽ കൂടെ മഴ നനയത്തില്ല എന്ന് പറഞ്ഞിട്ട് വന്ന എന്താ ലവ് ബേഡ്സിൻ്റെ അടുത്ത് വന്ന ലവ് ബേഡ്സിനെ കാണാൻ കണ്ടോ. മഴ ഇങ്ങനെ നല്ല ശക്തമായിട്ട് തന്നെ ഇവർ ഇപ്പുറത്ത് വരുമ്പോൾ ചാർന്നുള്ള എൻ്റെ അപ്പുറത്തുകൂടെ എപ്പോഴും നല്ല ശക്തമായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. അവിടെ പോയിട്ട് ചങ്കറൂന് നനയുന്നുണ്ട്, ലവ് ബേഡ്സിനെ കാണാൻ പോയിട്ടുണ്ട്. കുറേ ലവ് ബേഡ്സിൻ്റെ പുതിയ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, അതിനെയൊക്കെ സത്ത് എന്നെ കാണിക്കാൻ കൂടി. ഇതേ അവിടെ കുഞ്ഞ്, ഇതേ വൈറ്റ് കുഞ്ഞ്, ഇതേ യെല്ലോ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളപ്പോൾ അവിടെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റിസപ്ഷനിൽ തിരിച്ച് റൂമിലേക്ക് വരിക. അപ്പോൾ ചങ്കറൂന് കുട പിടിക്കണം, സത്തിന് കുട പിടിക്കണം എന്ന് പറഞ്ഞ് കുട പിടിക്കാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരൂടെ പിടിച്ചോ അല്ലെങ്കിൽ രണ്ടുപേരും നനയുമെന്ന്. അങ്ങനെ ചുമന്ന കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാം. രണ്ടുപേരും പാർക്കിലൊക്കെ നോക്കുന്നുണ്ട്, മഴ മാറിയാനേ പാർക്കിലൊന്നും കയറാമെന്നൊക്കെ പറഞ്ഞ് നോക്കി കുടയൊക്കെ കറക്കി പിടിച്ച് മേപ്പോട്ട് പോവാം. മേളിലെത്തിയപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഗെയിംസ് കളിക്കുന്നിടത്ത് പോകാം, അതാ നമ്മുടെ റൂമിൻ്റെ മേളിൽ തന്നെ, അവിടെ മഴയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ പോയിരുന്ന് കളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ തുറക്കാതെ നീ തുറക്കാമെന്ന് റൂം തുറക്കുന്ന റൂം കാർഡ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി രണ്ടുപേരും വഴക്കുണ്ടാക്കുമായിരുന്നു. ഞങ്ങളപ്പോൾ റൂമിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, എന്നിട്ട് അതിനുശേഷം മേളിൽ കളിക്കാൻ പോയി. ആദ്യം കുറച്ച് നേരം ക്യാരംസ് കളിച്ചു, പിന്നെ കുറച്ച് നേരം ചെസ് കളിച്ചു. അങ്ങനെ എന്നിട്ട് കുറച്ച് കഴിച്ചപ്പോൾ അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പോൾ ഞാൻ എന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ മഴ മാറി വരുന്നുണ്ടായിരുന്നു, പാർക്കിൽ നല്ല തെളിച്ചമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു നമുക്കെങ്കിലും ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്, പാർക്കിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, എല്ലാത്തിനും വെള്ളമായിരിക്കും, നമുക്ക് എന്നാലും ചുമ്മാ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെയും വിളിച്ചുകൊണ്ട് പാർക്കിൽ വന്നു. വെള്ളമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ചങ്കറു സ്ലൈഡ് കണ്ടപ്പോൾ ആദ്യം ചാടി അതിൽ കയറാൻ പോയി. അപ്പോൾ അതിൻ്റെ താഴെ വന്നാൽ ലാൻഡ് ചെയ്യുന്നിടത്ത് എന്താ നല്ല വെള്ളമായിരുന്നു. ഞാൻ പറഞ്ഞു കയറലേ കയറലേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആഗ്രഹം കൂടെ അവൻ ചാടി അതിൽ കയറി. എനിക്കത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വെള്ളം കാണിച്ചപ്പോൾ പിന്നെ അവനങ്ങ് ഇറങ്ങി. അപ്പോൾ പിന്നെ അവരിങ്ങനെ തപ്പി നടന്നു രണ്ടുപേരുടെ, ഏതിലാണ് വെള്ളമില്ലാത്ത, ഏതിലാണ് വെള്ളമില്ലാത്തതെന്ന്. അങ്ങനെ വെള്ളമില്ലാത്ത നോക്കി നോക്കി വന്നപ്പം ഈ ഡക്കിലും ഹോഴ്സിലും കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളമില്ല. അപ്പം ആദ്യം ഒരെണ്ണം വെള്ളമില്ലാത്ത കണ്ടപ്പോൾ അതിൽ സത്ത് കയറി. അപ്പോൾ ചങ്കറ് പറഞ്ഞാണെങ്കിൽ അമ്പ ചെയ്യാൻ പോവാണ്. അപ്പോൾ അമ്പയാണെങ്കിൽ അവിടെ പോയി മേടിച്ചുകൊണ്ടൊക്കെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വെള്ളമില്ലാത്ത വേറെ ഉണ്ട്, അത് ഞാൻ ഇരുത്താമെന്ന് പറഞ്ഞു. പിന്നെ വെള്ളമില്ലാത്ത പറഞ്ഞിട്ട് ഞാൻ കയറ്റി ഇരുത്തി. അപ്പോൾ ഞാൻ വീട്ടിൽ എടുക്കാൻ നിന്നപ്പോൾ അവർ കറക്കാൻ ആളില്ല. അപ്പോൾ സത്ത് മുന്നോട്ട് മുന്നോട്ട് ആ ഞാൻ കറക്കുക കറക്ക് കറക്ക് കറക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ തന്നെ വീണ്ടും മഴ ചാറാൻ തുടങ്ങി. ചെറുതായിട്ട് ചാറി പിന്നെ ശക്തിയായി. ഞങ്ങൾ ഇതിനൊക്കെ രണ്ട് റീൽസൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ തിരിച്ചു പോയി. റൂമിൽ പോയിട്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നോക്കി നോക്കി ഇന്ന് മഴ എപ്പോൾ മാറുമെന്ന്. അപ്പോൾ വീണ്ടും മഴ ശകലം മാറിയെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ താപ്പോട്ട് ഇറങ്ങി വന്നിട്ട് ഇനി ലക്ഷ്യം അടുത്ത വഴിക്കാണ്. ഈ പാർക്കിൽ പ്രാവശ്യം കയറിയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വഴിക്ക് പോകാൻ വീണ്ടും ഒരു വന്ന് ലവ് ബേഡ്സിനകത്ത് കുറച്ച് നേരം നിന്ന് വിടുന്നുണ്ട്. പുതുതായിട്ട് താപ്പോട്ട് ഒരു എന്താ ഒരു സാധനം സ്റ്റാൻഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡ് അല്ല ഗാർഡൻ പോലെ. അപ്പോൾ അതൊക്കെ നോക്കി കണ്ടു. എന്നിട്ട് ഞങ്ങൾ പുതിയ പ്രോപ്പർട്ടി ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ടിറങ്ങിയപ്പം വീണ്ടും മഴ ചാറു. വീണ്ടും തിരിച്ചു വന്ന് ഇപ്പുറത്തെ വഴിക്ക് തുടങ്ങി താഴെ വന്നു. താഴെ വന്നപ്പോൾ സത്തിന് അമ്പഴങ്ങ വേണമെന്ന്, സത്ത് അമ്പഴങ്ങ പറിക്കുക. സത്ത് പറിക്കുന്ന പോരാഞ്ഞിട്ട് എന്താ ചങ്കറൂനും സ്വന്തമായിട്ട് പറിക്കണം എന്ന് പറഞ്ഞ് ചങ്കറൂം പിന്നെ പോയി പറിച്ചു കേട്ടു. ഇപ്പോൾ സത്ത് കഴിഞ്ഞിട്ട് ചങ്കറു കഴുകാൻ വന്നു. അപ്പോൾ സത്ത് കഴുകാൻ കൊടുത്തില്ല ചങ്കറൂന് അമ്പഴങ്ങ.
അപ്പോൾ ചങ്കർ പറഞ്ഞെങ്കിൽ ഞാൻ വേറെ പറിച്ച് ഞാൻ കഴിക്കോളാന്ന് പറഞ്ഞ് ചങ്കർ വീണ്ടും വേറെ പറിക്കാൻ പോവുക. സത്തിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ താടാ ഞാൻ കഴുകട്ടെ ഞാൻ കഴുകട്ടെന്ന് കേട്ടോ, സത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ പിണങ്ങി അവൻ വീണ്ടും സ്വന്തമായിട്ട് അമ്പഴങ്ങ പറിച്ച് കഴുകാൻ പോവുക. അവനക്ക് പറിക്കാൻ വന്നപ്പോൾ കൈ എത്തിയില്ല, അപ്പോൾ എന്നോട് പറഞ്ഞ് പറിച്ചു തരാം. അങ്ങനെ ഞാൻ അവനക്ക് പറിച്ചു കൊടുത്തു. അവനത് ഇനി കഴുകാൻ പോവാ, കഴുകാൻ കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ വീണ്ടും ഒരു അമ്പഴങ്ങ പറിക്കാൻ പോവുക. സത്താണെങ്കിൽ ചില സമയത്ത് ശങ്കുർ എന്തെങ്കിലും ചോദിച്ചാലും കൊടുക്കത്തില്ല, ഇല്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവുക. ഇനി അത് സാൾട്ട് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് നിർത്തി കളിപ്പിക്കാൻ മഴയൊന്നും ഇല്ലെന്ന് വിചാരിച്ചു. പക്ഷെ അവർ സമ്മതിക്കില്ല. പക്ഷെ അവിടെയെല്ലാം നല്ല വെള്ളമായിരുന്നു കണ്ടോ, ആ വെള്ളത്തിൽ കൂടെ എന്താ ഒരു ഇതുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. ഇനി അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാനുള്ള ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കിണർ കണ്ടോ, ഈ കിണറൊരു പോണ്ട പോണ്ട ആ പോണ്ടെന്നും പറയാം, അല്ലെ അക്വേറിയം അക്വേറിയം പോലെ അക്വേറിയം ഫിഷിനെ കുറേ ഇതിനകത്ത് വളർത്തുന്നുണ്ട്. അപ്പോൾ നല്ല നിൽക്കാതെ ഞങ്ങളെ വീഡിയോ കോൾ ഇത് കാണിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് അത് കണ്ടപ്പോൾ അത്തച്ചി കാണിക്കുന്നത് കണ്ടവർ കാണാൻ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ അകത്ത് നമ്മുടെ മാംഗോയുടെ കൂട്ടത്തിൽ യെല്ലോ കളർ ഫിഷ് ഉണ്ട്, അത് സത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്ത് മാങ്ങ മഞ്ഞ ഫിഷ് എന്ന് പറഞ്ഞ് അതിനെ ഇങ്ങനെ നോക്കി വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കണ്ടോ, കാണുന്നുണ്ടോ, അതിൻ്റെ മുകളിലൊരു ഗ്രീൻ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടോ, ആ വെട്ടം മാത്താഴെ ഗ്രീൻ ലൈറ്റായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവർക്ക് വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആ വെള്ളം വരുന്ന ആ തടി വെച്ച് ആക്കി കാണിച്ചു. അപ്പോൾ ആ പണി ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ഇപ്പുറത്ത് ചാടി. എന്നിട്ട് അവിടെ നിന്ന് ഇനി ക്യാമ്പ് ഫയർ നടക്കുന്നിടത്ത് വന്നു. ക്യാമ്പ് ഫയർ നടക്കുന്നിടത്ത് വന്നപ്പോഴാണ് താഴെ അവർ പുതിയ ചിൽഡ്രൻസ് പാർക്ക് കണ്ടത്. അവിടെ പുതിയ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട്, നമുക്കിനി അങ്ങോട്ട് പോവാം അങ്ങോട്ട് കൊണ്ടുപോകാം. സത്ത് ഉടുപ്പ് തറയെ വഴിയെന്ന് പറഞ്ഞു സത്ത് ഉടുപ്പ് പൊക്കി പിടിച്ച് നിൽക്കുകയുണ്ടോ, രണ്ട് താപ്പോടും ഉണ്ടാകുമോ താപ്പോടും ഉണ്ടാകുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യുമോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടും അവർ രണ്ടുപേരുടെ ചാടി ഇറങ്ങി അങ്ങോട്ട് പോയി. ഒരിടത്ത് രണ്ട് മിനിറ്റിക്കുള്ളവർ നിൽക്കത്തില്ല, അപ്പോഴേക്ക് അവർക്ക് അടുത്തടുത്ത് പോകണം. ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത പുതിയ പാർക്കാണ് കേട്ടോ ഇത്. നമ്മുടെ പഴയ ക്യാമ്പ് ഫയർ, നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യം ഇറങ്ങേണ്ടതുകൊണ്ട് സത്ത് പകുതി ഇറങ്ങി നിന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ആ പാർക്കിൻ്റെ അവിടെ ചെന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പുതിയ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയി. പുതിയ ബിൽഡിങ്ങിൻ്റെ അവിടെ പോയപ്പം എന്താ അവിടെ എം ഡിയുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോന്നു. തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ രണ്ടുപേരും പറഞ്ഞു ഡ്രസ്സ് നനഞ്ഞാലും സാരമില്ല, ഞങ്ങൾ ഇതിലൊന്ന് കയറിക്കോട്ടെ പ്ലീസ് 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 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് മാടിച്ചാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ആദ്യം സ്വിമ്മിംഗ് പൂളിന് ചുറ്റും കിടന്ന വട്ടം കറങ്ങിയേ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു രക്ഷയില്ല, ഇപ്പോൾ എന്തായാലും ഇറക്കത്തില്ല വാ എന്ന് വിളിച്ചു. സത്തിന് ഇപ്പോൾ ചാടിയാൽ കൊള്ളാമെന്നുള്ള രീതിയിലാണ് സത്ത് നിൽക്കുന്നത്. സത്ത് കാലൊക്കെ ഇട്ട് കാലും കൈയൊക്കെ ഇട്ട് നോക്കി. ശങ്കുറിനും കാലിടണം കൈ ഇടണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ശങ്കുറിനെ ഞാൻ അടുത്ത് കയർത്തി പയ്യൊന്ന് വെള്ളത്തിൽ തൊടിയിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് കൊണ്ടുവന്നു. തിരിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് മേപ്പോട്ട് കയറി വരാൻ അങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല. ഒന്നിരുന്നോട്ടെ പിന്നെ പിന്നെ ചോദിക്കും. അപ്പം ഞാൻ പിന്നെ എന്താ അവർ ഈ പാർക്ക് കണ്ടിട്ടാണ് ഇപ്രാവശ്യം മൂന്നാറിലോട്ട് വരണം വഴക്കുണ്ടാക്കിയേ, ഇതിൽ കയറി ഇരിക്കാനും പുതിയ പാർക്കുണ്ടാക്കി അതിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പിന്നെ അവരെ ഒരു പ്രാവശ്യം അതിൽ എല്ലാത്തിലും ഒന്ന് ഇരുത്തിയിട്ട് അപ്പോൾ തന്നെ ഡ്രസ്സെല്ലാം നനഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ വിളിച്ചോണ്ട് പോയി മേപ്പോട്ട്. അപ്പോൾ മേപ്പോട്ട് വിളിച്ചോണ്ട് പോയി എന്നല്ല, പിന്നെ മഴയായിപ്പോയി. അപ്പോൾ വീണ്ടും ഒരു മേപ്പോട്ട് കയറി വന്നു. മഴയാണെങ്കിലും അവരുടെ എൻജോയ്മെൻറ്റിനൊരു അവരൊരു കുഴപ്പം വരുത്തുന്നില്ല കേട്ടോ. അത് ഈ കസേര മൊത്തം രണ്ട് ആ ചെയറുകളും നനഞ്ഞതായിരുന്നു. മോട്ടറൊപ്പം നെറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി. അവൻ്റെ പിന്നെ ഉണങ്ങിയില്ല, അവനൊക്കെ ഞാൻ മാറി കൊടുക്കുമായിരുന്നു. അപ്പോൾ അടുത്ത ബൈക്കിൽ കയറണം എന്നായി അവനക്ക്. പിന്നെ ബൈക്കിലും കയറിയിരുന്നു. അവൻ ഇറങ്ങിയിട്ട് ബൈക്കിൽ കയറാൻ വേണ്ടി സത്ത് വെയിറ്റ് ചെയ്യുക. ഇറങ്ങടാ ഇറങ്ങടാ എന്ന് പറഞ്ഞു. അങ്ങനെ സത്തും കയറുക. അപ്പോഴൊക്കെ മഴ ചെറുതായിട്ട് ചാറ് കേട്ടോ. ഞാൻ പറഞ്ഞു മഴയാ പോകാം പോകാം. അവർ പക്ഷേ ഇല്ല ഇല്ല ഇപ്പം പറഞ്ഞ് നിൽക്കുക. പിന്നെ ഞങ്ങൾ മേളിൽ കയറി. മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് നല്ല മഞ്ഞും നല്ല ശക്തമായ മഴയും. അപ്പോൾ അവരവിടെ നിന്നൊരു പേപ്പർ എടുത്ത് പഴം വരച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ കാണുന്നൊരു ക്ലൈമറ്റ് അല്ല അടുത്തടുത്ത് പോകും. നമ്മൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കുടുംബം അടുത്തടുത്ത് സ്ഥലങ്ങളിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരിടത്ത് നിൽക്കുന്ന ക്ലൈമറ്റ് അല്ല അടുത്തടുത്ത് വരുന്നത്. ചാർട്ടർ തറയെ പോയത് കേട്ടോ സൗണ്ട് കേട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കാനിരുന്നപ്പം എന്താ ചങ്ങറു അത്തച്ചി വന്നില്ല കഴിക്കാൻ. നമുക്ക് കൂടി അത്തച്ചി വരട്ടെ, അത്തച്ചി കൂടെ കഴിക്കാം, അത്തച്ചി കൂടെ കഴിക്കാം എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇക്ക സാറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഓണം ടൈമൊക്കെ ആയിട്ട് ഇക്ക ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ഇക്ക അങ്ങനെ കഴിക്കാൻ വന്നില്ല. ഇക്ക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ശങ്കറിൻ്റെ കൂടെ വന്ന് കഴിച്ച സമയത്ത് ശങ്കറിൻ്റെ കൂടെ വന്നിരുന്ന് കഴിച്ചു.
രണ്ടുപേർക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ രണ്ടുപേർക്ക് ഇളക്കി കൊടുക്കുന്നതുകൊണ്ടാണ് രണ്ടുപേരുടെ പ്ലേസിൽ എൻ്റെ കൈ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ചങ്കുറിന് വാരി കൊടുക്കണമെന്ന് ചോദിച്ചു. ചങ്കുർ പറഞ്ഞു വേണ്ട തന്നെ കഴിച്ചോളാം, വീഡിയോ എൻ്റെ നേരെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ഡോറ് കണ്ടോ, അത് റെസ്റ്റോറൻറ്റ് ഡോറാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഡോറിൽ ഇതിൻ്റെ പടം വരച്ച് വെച്ചിരിക്കുന്നേ. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മഴ തോർന്നു. മഴ തോർന്നപ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റ് അവിടെ നിന്ന് താപ്പോട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു ഇതുപോലെ ഇപ്പോഴും പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് ഇറങ്ങുന്നു. അവിടെ ആ നമ്മുടെ എന്താ നമ്മുടെ ഇരുവിക്കുളം നാഷണൽ പാർക്കിലെ ആടിൻ്റെ പോലത്തെ മോഡൽ ആടിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ പാറക്കെട്ടുകൾക്കകത്ത് ആട് നിൽക്കുന്ന പോലത്തെ അവിടെ കയറി കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ലവ് ബേഡ്സിന് തീറ്റി കൊടുക്കാനെന്ന് പറഞ്ഞാൽ അയല കുറച്ച് ലവ് ബേഡ്സിന് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലവ് ബേഡ്സ് അത് കഴിക്കാൻ വേണ്ടി പറന്ന് 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 വരുന്നുണ്ട് ഒത്തിരി കണ്ടോ. അതിങ്ങനെ കഴിക്കാൻ വരുന്ന കണ്ടപ്പോൾ അവർക്കുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കൊടുക്കുന്നതിലെ കഴിക്കുക, ഞങ്ങൾ കൊടുക്കുന്നതിലെ കഴിക്കുവാണ് കണ്ടോ. എൻ്റെ സത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ അത് തലോടുന്നുണ്ട്. അപ്പോൾ ചങ്കുറു വിചാരിച്ചു അങ്ങോട്ട് തൊടുവാ ചെയ്യും. ചങ്കുറു അപ്പോൾ അതിൻ്റെ ദേഹത്ത് ഇന്ന് തടവാൻ പോയി, തടവാൻ പോകുന്നതാണ് പറഞ്ഞു പറന്ന് പറന്ന് പോയി. കണ്ട് ലവ് ബേഡ്സ് വന്നിരിക്കുന്നുണ്ടോ. ചങ്കുറിൻ്റെ കയ്യിൽ ഇല ഇരിപ്പുണ്ട്, ഇല കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ലവ് ബേഡ്സാ. രണ്ടുപേരും പിന്നെ കുറേ നേരം ഇവിടെ ലവ് ബേഡ്സിനെ ഫീഡ് ചെയ്തുകൊണ്ട് നിന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് വീണ്ടും മഴയായി. അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചുകൊണ്ട് പോയി. വീണ്ടും വീണ്ടും മഴ വരുന്നു, മഴ പോകുന്നു, ഇടയ്ക്ക് മഞ്ഞ് വരുന്നു, ഇടയ്ക്ക് ചാറുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പിന്നെ അവിടുത്തെ ഒരു ആ തട്ടുകട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകിട്ട് ചായ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണിക്കാം. അതിനുശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് രാവിലെ അവിടെ ചായ സ്നാക്സ്. ഒരാൾ ഇങ്ങോട്ട് വരും, മറ്റേ ആൾ അങ്ങോട്ട് പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ റൂമിൽ വന്ന് കുറച്ച് നേരം കിടന്ന് തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വൈകിട്ട് ചായ കുടിക്കാൻ പോയപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം പടം വരയ്ക്കുന്ന ഒരു ചേട്ടനോട് ഓണാശംസകൾ എഴുതാനും അവിടെ മാവേലിയുടെ പടം വരയ്ക്കാനൊക്കെ ആയിട്ട് വന്നു. ഈ ചേട്ടനാണ് ഇവിടെ റിസോർട്ടിൻ്റെ എല്ലാ പടങ്ങളും വരച്ചതെന്നാണ് പറഞ്ഞത്. സതീഷ് എന്നായി ചേട്ടൻ്റെ പേര്. അപ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നുണ്ട്. ഞാൻ കുട പിടിച്ച് നിന്ന വീഡിയോ എടുത്ത് അപ്പോൾ മക്കൾക്ക് കാണണമെന്നൊരു അപ്പുറത്തെ സ്റ്റഡി വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ കുട പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും എൻ്റെ കൂടെ വന്ന് കുടയിലും ചാടിക്കയറി. ആ ചേട്ടൻ നല്ല നല്ല സ്പീഡി സ്പീഡി പെട്ടെന്ന് വരയ്ക്കുക. അരമണിക്കൂറും കണ്ട് എടുത്തുള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങൾ പോയപ്പോൾ ഇത് പകുതി ആയായിരുന്നു. പിന്നെ ചേട്ടൻ പെട്ടെന്ന് തന്നെ വരച്ച് തീർത്ത് പോയി. പിന്നെ വന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോയി. കണ്ടോ തട്ടുകട കണ്ടോ, തട്ടുകടയിൽ ആയിക്കാൻ ചായ ഉണ്ടാക്കുന്നേ. ചായയും കോഫിയും ഒക്കെ ഉണ്ട്. പണ്ടത്തെ തട്ടുകട പോലെ സിനിമയുടെ പരസ്യവും പിന്നെ വാരികയൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും സാൻഡ്വിച്ചും ആയിരുന്നു ചായയുടെ സ്നാക്സ് ആയിട്ടുള്ളത്. ചെങ്കുറിഞ്ഞ് സാൻഡ്വിച്ച് വേണ്ട, ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്തിട്ട് കഴിക്കുക. അപ്പോൾ സത്ത് സത്തിനൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ സത്തിന് കുറച്ച് അതെടുത്ത് വേറെ വെച്ച് കൊടുത്തു. സാൻഡ്വിച്ചിനെ കുറച്ച് അവനെ നിർബന്ധിച്ച് ഞാൻ കഴിപ്പിച്ചു. അവൻ ഒട്ടും കഴിച്ചില്ലായിരുന്നു. അവൻ ഇവിടെ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് കഴിക്കത്തില്ല, കുറച്ച് കഴിക്കുന്നത്. റൂമിൽ പോയിട്ട് വിശക്കുന്നു വിശക്കുന്നു പിന്നെ റൂമിൽ ഇരിക്കുന്ന സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കുന്നതാണ് അവൻ്റെ ഒരു പ്രധാന പരിപാടി. പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴ മാറിയപ്പോൾ വീണ്ടും ഒന്ന് പാർക്കിൽ വന്ന് എല്ലാം ഒന്ന് കറക്കിയൊക്കെ നോക്കിയിട്ട് അതിൽ കയറി ഇരുന്നിക്കുന്നേക്കാൾ അവർക്ക് പുറത്തുനിന്ന് കറക്കുന്നതിനാണ് ഇത് തോന്നി. പക്ഷെ പുറത്തുനിന്ന് കറക്കുമ്പോൾ സ്പീഡിൽ വരുമ്പോൾ ദേഹത്തൊന്ന് തട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും കുറച്ച് നേരം ക്യാരംസിനിവിടെ കളിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു ഏകദേശം വൈകുന്നേര സമയമായായിരുന്നു. എങ്ങനെ കളിക്കേണ്ടതെന്ന് അവർക്കറിയത്തില്ല. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ വഴക്ക. എന്നാൽ നമ്മൾ എങ്ങനെ എങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞു കൊടുത്താലോ അത് ഫോളോ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇല്ല ഇല്ല അങ്ങനെ കളിക്കാൻ ഇങ്ങനെ കളിക്കാം, ഞങ്ങൾ ഇവിടെ വെച്ച് തട്ടിക്കോട്ടെ എന്ന് ചോദിച്ച് വഴക്കായി. ചങ്കൂർ പെണ്ണെങ്കിൽ അപ്പുറത്ത് ക്യാരംസിൽ കളിക്കാം, ഒറ്റയ്ക്ക് കളിക്കാൻ പോകുന്നതിന് പോയതാണ്. ചങ്കൂർ സ്ട്രൈക്കർ തട്ടാൻ കൊടുക്കത്തില്ല സത്തിന്. അല്ലെ തട്ടി നമ്മൾ എവിടെയും കൊണ്ടുവച്ച സാധനം അത് ഇങ്ങോട്ട് നീക്കി വെക്കുക. കണ്ടോ ക്യാരംസിനകത്തോട്ട് കയറി കിടക്കുക. ഇതുണ്ടോ എല്ലാം നീക്കി വെച്ച് ചങ്കൂർ കണ്ടോ. ആ എന്നിട്ട് അതിനെ മേളിൽ വെച്ച് തട്ടുക. കണ്ടോ സത്തും മോശമൊന്നുമില്ല. സത്തും ഇങ്ങേറ്റത്ത് ഇങ്ങനെ തട്ടുക, അങ്ങനെ സത്ത് ഇങ്ങനെ ഒരു വിരൽ വെച്ച് തട്ടുന്നു. നോക്കിക്കോണേ സത്ത് കെട്ടുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ രണ്ടുപേരും പറഞ്ഞതാ പറഞ്ഞതാ ഞങ്ങൾ അങ്ങനെ കളിച്ചോളാം അമ്മക്കുട്ടി, ഞങ്ങൾ അങ്ങനെ കളിച്ചോളാം അമ്മക്കുട്ടി എന്ന് പറയും. പക്ഷേ എത്ര പറഞ്ഞു കൊടുത്താലും അവരവർക്ക് ഇഷ്ടമുള്ളവരെ കളിക്കത്തുള്ളൂ. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ വഴക്കുമാവും. ഇപ്പോൾ അത് ഈ സത്ത് പറഞ്ഞാൽ ഹോളി വന്ന് വീഴണമെന്ന്. അപ്പോൾ ചങ്കൂർ രണ്ടു മൂന്നെണ്ണം ഹോളി പറിക്കാൻ കിട്ടും. അതേ വീണു വീണെന്ന് പറഞ്ഞു. കണ്ടോ അത് കഴിഞ്ഞ് എൻ്റെ കളിയാ നിൻ്റെ കളിയാ എന്ന് പറഞ്ഞു. ആ താപ്പോട്ട് കാണുന്നൊരു സ്കൂളാണ്, ഒരു ശ്രീനാരായണ പബ്ലിക് സ്കൂൾ എന്നൊരു CBSE സ്കൂളാണ് ആ താപ്പോട്ട് കാണുന്നത്, ആ പാർക്കിൻ്റെ അപ്പുറത്ത്. അപ്പോൾ കളികളും വഴക്കുകളും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചായപൊടിയും വൈകുന്നേരം ഒക്കെ ആയി കേട്ടോ. പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ നോക്കിയെന്ന് കാഴ്ച കണ്ട ശേഷം ഞങ്ങൾ റൂമിൽ വന്നു.
റൂമിൽ വന്നപ്പോൾ സത്തിന് ഓപ്പൺ ചെയ്യാൻ കൊടുക്കുന്ന സത്ത് പിണങ്ങി മാറിയേക്കുക. എന്നിട്ട് ചങ്കറു ഓപ്പൺ ചെയ്ത് അകത്ത് കയറി. ആ സമയത്തേക്ക് സത്ത് അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഫ്രെയിമിന് ഇങ്ങനെ തൊട്ട് നോക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഒരു 7-8 മണിയായപ്പോൾ താഴെ വന്നു. റെസ്റ്റോറൻറ്റിൽ വന്നു. റെസ്റ്റോറൻറ്റിൽ വന്നപ്പം അവിടെ എന്താ കഴിക്കാനും മറ്റേ പറഞ്ഞില്ലേ, എൻ്റെയൊക്കെ ഫാമിലി വന്നിട്ടുണ്ട്. അവരാരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അപ്പോൾ ഇവർ റിസപ്ഷനിൽ കയറി വീണ്ടും പേനായും പേപ്പറും പെൻസിലും ഒക്കെ എടുത്ത് പടം വരയ്ക്കാൻ തുടങ്ങി. എത്ര പറഞ്ഞാലും അവർ റിസപ്ഷനിൽ കയറരുത് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ കാരണം റിസപ്ഷനിൽ കയറും. എന്നിട്ട് അവർ പേനായും വീണ്ടും തപ്പിയെടുത്ത് പടം വരയ്ക്കും. അതാണ് അവരുടെ മെയിൻ പരിപാടി. ഞാനപ്പോൾ വിചാരിക്കും ഒരു പടം വരയ്ക്കാനാണ് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെയെന്ന്. ഇപ്പോൾ നമ്മൾ പകല് കണ്ട ആ എന്താ മറ്റേ ഇത് നിൽക്കുന്ന അവിടെയാണ് കേട്ടോ. ഇതൊന്നും ദോശ പരയാടിനെയാണ് കേട്ടോ. ചങ്ങുറു അതിന് മണ്ടയ്ക്ക് ഇന്ന് ഇരുട്ടത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇല്ല വെട്ടമില്ല, നമുക്ക് പകലെടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ഇരുവിക്കുളം നാഷണൽ പാർക്കിലെ വരയാടിൻ്റെ മോഡൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉണ്ടോ. ഇതാണ് തട്ടുകടയുടെ ഫുൾ വ്യൂ കണ്ടോ, തട്ടുകട എന്നൊക്കെ എഴുതി അങ്ങനെ. പിന്നെ ഞങ്ങൾ രാത്രി താഴെ അവിടെ ഒരു ആയിട്ടിട്ടപ്പോൾ അവിടെ പോയി ഒരു റീലൊക്കെ എടുത്തു. റീലൊക്കെ എടുത്തിട്ട് എന്താ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ വന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവരുടെ കൂടെയൊക്കെ ഇരുന്ന് എടുക്കുന്നുണ്ട്. സത്താണെങ്കിൽ അവരെല്ലാം അടുത്ത് പോയിരുന്നു. പിന്നെ അവരിടയ്ക്ക് പോയിരുന്ന വീഡിയോ എടുക്കുന്ന അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവത്തില്ല. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.